നമ്മുടെ പ്രമേയ സിനിമ ഇപ്പോൾ മാർച്ചിലെ ദിവസം കഴിഞ്ഞു. മമ്മൂക്ക എന്ന മഹാനടൻ്റെ ഒരു ഡിഫറെൻ്റ് ക്യാരക്ടർ, എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയാണ്, നല്ല രീതിയിൽ രാധാകൃഷ്ണൻ പടം എടുത്തിട്ടുണ്ട്. ഒരുപാട് മലയാള സിനിമകൾ, ഒരുപാട് ഹൊറച്ച സിനിമകളുണ്ട്, അഭിനവ ടച്ചുള്ള സിനിമകളുണ്ട്, ഫാൻറ്റസി ഹൊറച്ച സിനിമകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെൻ്റൽ പരീക്ഷണമായിട്ടുള്ള സിനിമകളുണ്ട്. അതിനൊക്കെ ഡിഫറെൻ്റായിട്ട് മലയാളികളെ പുതുമ തേടി പോകുന്ന ഒരു മഹാനടൻ, വ്യത്യസ്ത തേടി പോകുന്ന നടൻ്റെ ഒരു മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് സിനിമ കേൾക്കാം. ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ശരി, അതിൻ്റെ ഡി ഒ പി ആയാലും ശരി, അതിൽ മണക്കു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് ശരി, ഒരു പടം വിഷ്വൽ ക്വാളിറ്റിയാണ്, സിനിമ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. പല ഗംഭീര പെർഫോമൻസാണ്, ഇതൊരു ഒരു എക്സ്പീരിമെൻ്റ് നല്ല സിനിമ, നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാ പ്രേക്ഷകരും നേട്ടത്തിനുള്ള പരിപൂർണ്ണ വിശ്വാസമുണ്ട്. സിനിമ എന്തായാലും ഇന്ത്യൻ വിജയമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ല ഒരു കാര്യം പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിലെ തിയേറ്ററിൽ തന്നെ ക്വാളിറ്റി ക്വാളിറ്റി അറ്റ്മോസ്ഫിയർ മാക്സിമം എല്ലാവർക്കും കാണാനുണ്ട്. എന്താ പടം പാട്? ഏതാണ്ട് സിനിമ എങ്ങനെയുണ്ട്? നല്ല പടം. എങ്ങനെയുണ്ട്? ഏതാണ്ട് പടം എങ്ങനെയുണ്ട്? സിനിമ മമ്മൂട്ടി വേറെ ലെവല്, ഒരു രക്ഷയില്ല. ഞാനോട് പടം എങ്ങനെയുണ്ട്? പടം പടം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പടം മമ്മൂക്ക തകർത്ത് അഭിനയിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാവും വന്നതിന്റെ മാസത്തിലുണ്ടായി. നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റം, എല്ലാ കാര്യങ്ങളുണ്ടും അടിപൊളിയാണ് പടം. പിന്നെ ഒരു രക്ഷമില്ല അർജുന അശോകൻ ഒളിച്ചടക്കി എന്ന് തന്നെ പറയാൻ പറ്റും. കിടിലം വന്നാൽ കിടിലോട് കിടിലം, അതാണ് ബ്രഹ്മയുഗം. ഓക്കെ.